നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സംഗീത ലോകത്തെ ഒന്നടങ്കം ഞെട്ടിച്ച വാർത്തയായിരുന്നു എസ് പി ബാലസുബ്രഹ്മണ്യത്തിന് കോവിഡ് സ്ഥിരീകരിച്ചത്. പിന്നീട് അങ്ങോട്ട് ഗായകന്റെ തിരിച്ചുവരവിനായുള്ള പ്രാർത്ഥനകളായിരുന്നു. ഇപ്പോഴിതാ ഏറെ ആശ്വാസകരമായ റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. ആരോഗ്യനില മെച്ചപ്പെട്ടതിനെ തുടർന്ന് ഗായകൻ എസ് പി ബാലസുബ്രഹ്മണ്യത്തെ പ്രത്യേക തീവ്രപരിചരണ വിഭാഗത്തിലേക്ക് മാറ്റിയിരിക്കുന്നു. ശ്വാസതടസ്സം മാറി തുടങ്ങിയതായും ആരോഗ്യനില മെച്ചപ്പെട്ടതായും ഡോക്ടർമാർ അറിയിച്ചെന്ന് മകൻ എസ് പി ചരൺ അറിയിച്ചു. വെന്റിലേറ്റർ സഹായം തുടരുന്നുണ്ട്. എസ് പി ബി സാധാരണ നിലയിലേക്ക് എത്താൻ ആഴ്ചകൾ വേണ്ടി വന്നേക്കുമെന്നും എസ് പി ചരൺ പറഞ്ഞു. ഒരാഴ്ചയായി ചെന്നൈയിലെ എം ജി എം ഹെൽത്ത് കെയറിൽ ചികിത്സയിൽ കഴിയുന്ന എസ് പി ബാലസുബ്രഹ്മണ്യത്തിന് ആരോഗ്യസ്ഥിതി 2 ദിവസം മുമ്പ് വഷളായിരുന്നു. ഓഗസ്റ്റ് 5 കോവിഡ് ബാധിച്ച് എം ജി എം ഹെൽത്ത് കെയറിൽ പ്രവേശിപ്പിച്ച ഗായൻ എസ് പി ബാലസുബ്രഹ്മണ്യം ഗുരുതരാവസ്ഥയിലാണ്. ഓഗസ്റ്റ് 13 രാത്രിയോടെ അദ്ദേഹത്തിന്റെ ആരോഗ്യനില കൂടുതൽ വഷളായി. വിദഗ്ധ മെഡിക്കൽ സംഘത്തിന്റെ ഉപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ തീവ്രപരിചരണ വിഭാഗത്തിലേക്ക് ICU മാറ്റി. നില ഗുരുതരമാണെന്ന് വെന്റിലേറ്ററിന്റെ സഹായത്തോടെയാണ് ജീവൻ നിലനിർത്തുന്നതെന്ന് ആശുപത്രി പുറത്തിറക്കിയ ആദ്യ പ്രസ്താവനയിൽ പറയുന്നു. ഇതേ തുടർന്ന് പല ഊഹാപോഹങ്ങളും പ്രചരിച്ചു തുടങ്ങി. അതിനു വിരാമം ഇട്ടുകൊണ്ട് ഇന്നലെ രാത്രിയോടെ എസ് പി ബിയുടെ കുടുംബാംഗങ്ങൾ അദ്ദേഹത്തിന്റെ ആരോഗ്യനില സംബന്ധിച്ച കാര്യങ്ങളിൽ വ്യക്തത വരുത്തിക്കൊണ്ട് രംഗത്തു വന്നു. എസ് പി ബി സുരക്ഷിതമായ കൈകളിലാണെന്നും അദ്ദേഹത്തിന്റെ ആരോഗ്യനില പൂർവ്വസ്ഥിതിയിലായി മടങ്ങി വരുമെന്നും അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾ പ്രതികരിച്ചു. നേരിയ പുരോഗതി ഉണ്ടായതായി അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾ അറിയിച്ചു. എല്ലാവരുടെയും പ്രാർത്ഥനയ്ക്ക് നന്ദി പറയുന്നതായി എസ് പി ചരൺ ട്വീറ്റ് ചെയ്തു. എന്റെ അച്ഛന്റെ ആരോഗ്യസ്ഥിതി അന്വേഷിച്ചുകൊണ്ടുള്ള നിങ്ങളുടെ കരുതലിന് നന്ദി. അദ്ദേഹം ICU വെന്റിലേഷനിലാണ്. സ്ഥിതി സ്റ്റേബിൾ ആണ്. കിംവദന്തികൾ വിശ്വസിക്കരുത്. അദ്ദേഹത്തിന്റെ ആരോഗ്യനിലയെക്കുറിച്ചുള്ള വിവരങ്ങൾ ഞങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഒരിക്കൽ കൂടി നന്ദി, ചരൺ പ്രസ്താവനയിൽ പറഞ്ഞു. എസ് പി ബിക്ക് പിന്നാലെ അദ്ദേഹത്തിന്റെ ഭാര്യ സാവിത്രിക്കും കോവിഡ് സ്ഥിരീകരിച്ചതായി ഏറ്റവും അടുത്ത വൃത്തങ്ങളെ ഉദ്ധരിച്ച് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ചികിത്സാർത്ഥം അവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു. എന്നാൽ ഇതേക്കുറിച്ച് എസ് പി ബിയുടെ കുടുംബത്തിന്റെ ഭാഗത്തു നിന്ന് സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല. പ്രിയ ഗായകന്റെ അസുഖം പെട്ടെന്ന് മാറുന്നതിനായി ചലച്ചിത്ര പ്രവർത്തകരും ഗായകരും ആരാധകരും അടക്കമുള്ളവർ ആശംസ അറിയിച്ചു. സംഗീത സംവിധായകരായി ഇളയരാജ, AR റഹ്മാൻ, ഗായകൻ KJ യേശുദാസ്, ചിത്ര തുടങ്ങിയവരടക്കം നിരവധി പേരാണ് എസ് പി ബിയുടെ പെട്ടെന്നുള്ള ആരോഗ്യമുക്തിക്കായി ആശംസിച്ചത്. അസുഖത്തെ തോൽപ്പിച്ച് എത്രയും വേഗം എഴുന്നേറ്റ് ജീവിതത്തിലേക്ക് മടങ്ങി വരൂ എന്ന് എസ് പി ബി എസ് അഭിസംബോധന ചെയ്തുകൊണ്ടുള്ള വീഡിയോ സന്ദേശത്തിൽ ഇളയരാജ പറഞ്ഞു. ഓഗസ്റ്റ് 13 രാത്രിയാണ് എസ് പി ബി ICU പ്രവേശിപ്പിച്ചത്. ഓഗസ്റ്റ് 5 അദ്ദേഹത്തിന് കോവിഡ് സ്ഥിരീകരിച്ചിരുന്നു. ഹോം ക്വാറന്റൈൻ മതിയെന്ന് ഡോക്ടർമാർ പറഞ്ഞെങ്കിലും കുടുംബാംഗങ്ങളുമായുള്ള സമ്പർക്കം ഒഴിവാക്കാനാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. എന്നാൽ ആരോഗ്യനില വഷളായതിനെ തുടർന്ന് അദ്ദേഹത്തിന് വെന്റിലേറ്റർ സഹായത്തോടെ തീവ്രപരിചരണ വിഭാഗത്തിലേക്ക് മാറ്റുകയായിരുന്നു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.